ഞാൻ ആഷിയ ലോറൻസ് ആണ്, എം എം ലോറൻസിന്റെ മകള്. അപ്പൻ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല, അപ്പന്റെ അപ്പന് മെഡിക്കൽ കോളേജിന് സ്റ്റുഡൻസിന് അവിടുത്തെ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുക്കണം എന്ന് എവിടെയും തമാശക്കും കാര്യമായിട്ടും പറഞ്ഞിട്ടില്ല. ഇത് പാർട്ടി ചെയ്ത അപ്പനോട് ചെയ്ത അവസാനത്തെ ചതിയാണ്. അപ്പൻ ചെയ്ത ചതിയാണ് ഈ ചെയ്യാൻ പോകുന്നത്. നാളെ ചതി എന്ന് പറഞ്ഞാൽ ക്രൂരത, സിപിഎമ്മിന്റെ ഇപ്പോഴത്തെ സിപികെഎമ്മിന്റെ ക്രൂരതയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പനോടും അപ്പന്റെ കുടുംബത്തോടും. അവിടെ മൂത്ത മകൻ സഖാവ് അതിന് കൂട്ടു നിൽക്കുവാണ്, എം എൽ സജീവ് എന്ന് പറയുന്ന മൂത്ത മകൻ. ഇവിടെ ഞാൻ അപമാനിക്കപ്പെടാനോ ഒറ്റപ്പെടാനോ ആണ് പോകുന്നത്, പക്ഷെ ജനങ്ങൾ അറിഞ്ഞിരിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തിന്റെ ചതി. നമസ്കാരം. എം എം ലോറൻസ് ഇന്നലെയാണ് നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞു പോയത്. തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന അദ്ദേഹം എല്ലാവരോടും ഒരേപോലെ വളരെ സൗമ്യനായിട്ടാണ് പെരുമാറിയിരുന്നത്. സത്യത്തെ അംഗീകരിക്കുകയും സത്യത്തിന് വേണ്ടി പോരാട്ടുകയും പോരാട്ടം നടത്തുകയും ചെയ്തിട്ടുള്ള ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലെ പ്രതിയായിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹം ക്രൂരമായി വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ദേശാഭിമാനി പത്രത്തിൽ സെബാസ്റ്റ്യൻ പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് പ്രസിദ്ധീകരിക്കാം. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് അതല്ല. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അദ്ദേഹം പിണറായി വിജയന്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു. ഒരിക്കൽ പിണറായി വിജയനോടൊപ്പം നിന്ന് വി എസ് അച്യുതാനന്ദനെതിരെ പോരാട്ടം നടത്തിയ നേതാവായിരുന്നെങ്കിൽ പിന്നീട് പിണറായി വിജയന്റെ ഏറ്റവും വലിയ എതിരാളിയായി തീർന്ന ഒരാളാണ്. എന്നാൽ നമുക്ക് ആർക്കും അറിയാത്തൊരു രഹസ്യം അദ്ദേഹം ഒരിക്കൽ ഇനിയും എന്നോട് വെളിപ്പെടുത്തുകയുണ്ടായി. ഈ പറയുന്ന പിണറായി വിജയൻ പ്രകൃതി വിരുദ്ധമായ ഒരു സംഭവത്തിൽ ഏർപ്പെടുകയും എസ് എഫ് ഐക്കാരനോട് ഏർപ്പെടുകയും പിന്നീട് എം എം ലോറൻസ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്ത അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടും ചെയ്യും. ഇപ്പം മൂന്ന് വീഡിയോയിൽ ആദ്യത്തെ വീഡിയോ അദ്ദേഹത്തിൻ്റെ മകളെ കുറിച്ചാണ്. 95 വയസ്സുകാരനായ എം എം ലോറൻസ്, നമുക്കറിയാം അദ്ദേഹം എറണാകുളം കോർപ്പറേഷൻ്റെ കൊച്ചി കോർപ്പറേഷൻ്റെ മേയറാവേണ്ട ആദ്യം മേയറാവേണ്ട ആളായിരുന്നു. എന്നാൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ അപ്പോൾ തന്നെ ചലിച്ചു. അങ്ങനെ എം എം കൊച്ചുണ്ണി, കോൺഗ്രസ്കാരനായ കൊച്ചുണ്ണി അദ്ദേഹം മേയറായി. സത്യത്തിൽ സി പി എമ്മിൽ നിന്ന് ആണ് അദ്ദേഹത്തെ ചതിച്ചത്. പിന്നീട് അദ്ദേഹം വളർന്ന് പന്തലിച്ചെങ്കിലും അദ്ദേഹത്തെ തോൽപ്പിക്കുകയാണ് സ്ഥിരമായിട്ട് സി പി എംകാർ ഒരു ഭാഗം ചെയ്തുകൊണ്ടിരുന്നത്. ഇടുക്കിയിൽ നിന്ന് അദ്ദേഹം എം പി ആയി ഒരിക്കൽ ജയിച്ചെങ്കിലും മറ്റുള്ള എല്ലാ സമയത്തും അദ്ദേഹം വെറുക്കപ്പെട്ടവനായിട്ട് തന്നെയാണ് പാർട്ടിക്കുള്ളിലുണ്ടായത്. എന്നാൽ ഇത്രയധികം പാർട്ടിക്ക് വേണ്ടി ധീരമായ പോരാട്ടം നടത്തിയ, പാർട്ടിയെ എറണാകുളത്ത് കെട്ടിപ്പടുക്കാൻ ത്യാഗം ചെയ്ത മറ്റൊരാളുണ്ടോ എന്ന് സംശയമാണ്. അത്രയും ക്രൂരമായ മർദ്ദനങ്ങളാണ് അദ്ദേഹം ഏറ്റിട്ടുള്ളത്. അതെ, പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ ജീവൻ ബലി കഴിച്ച് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പാർട്ടി എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. സത്യത്തില് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ നൽകിയില്ല, ചതിക്കുക മാത്രമാണ് പാർട്ടി ചെയ്തത്. ഇപ്പോൾ ഇതാ മരണത്തിലും അദ്ദേഹത്തെ ചതിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ അദ്ദേഹത്തിൻ്റെ മകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം അവർ പറയുന്നത് ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം അദ്ദേഹത്തെ പള്ളി സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കേണ്ടിയിരുന്നത്. എന്നാൽ ബോഡി ഞങ്ങളുടെ അനുമതിയില്ലാതെ പാർട്ടിയിലെ ചില കോക്കസുകളും സ്വന്തം മൂത്ത മകനും ചേർന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പോൾ പുറത്തു വന്നിട്ട് ആശാ ലോറൻസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. അവസാന യാത്ര അയപ്പും ചതിയിലൂടെ അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പനെ മെഡിക്കൽ കോളേജിന് ദാനം കൊടുക്കുവാൻ. അപ്പൻ്റെ അപ്പൻ അപ്പനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹത്തെ അടക്കിയത് കലൂർ പൊറ്റക്കുഴി പള്ളി സെമിത്തേരി എല്ലാവിധ ക്രിസ്തീയ ആചാരങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു. ഞങ്ങൾ 4 മക്കളുടെ വിവാഹം പള്ളിയിൽ വെച്ച് എല്ലാത്തിനും അപ്പൻ പങ്കെടുത്തിട്ടുമുണ്ട്. പേരക്കുട്ടിയുടെ മാമോദീസയ്ക്ക് അപ്പൻ പങ്കെടുത്തിട്ടുണ്ട്. അമ്മയെ യാത്രയാക്കിയതും പള്ളിയിൽ. ആരെയോ ബോധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നാടകം. മെഡിക്കൽ കോളേജ് വിട്ട് കൊടുക്കൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ ചതി അവസാനവും. അപ്പൻ 2021 ആശുപത്രിയിലായപ്പോൾ പരിചരിച്ചിരുന്ന ആള് എന്നും ബൈബിൾ വായിച്ച് ക്രിസ്ത്യൻ രീതിയിൽ ശ്രുതി കൊടുത്ത് ചുംബിക്കുമായിരുന്നു. അപ്പൻ എതിർത്തില്ല എന്ന് മാത്രമല്ല നിന്റെ വിശ്വാസം നടത്തിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. സങ്കീർത്തനം 91 വായിച്ചു കൊടുക്കുമായിരുന്നു. മൂത്ത മകൾ സുജ ദുബായിൽ നിന്നും എന്നും വിളിച്ച് ബൈബിൾ വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അപ്പൻ ഒരിക്കലും ഈശ്വര വിശ്വാസത്തെ എതിർത്തിട്ടില്ല, അതേസമയം പരിഹസിച്ചിട്ടുണ്ട്. അത് ദൈവം എന്തേ മനുഷ്യർക്ക് പട്ടിണി കൊടുക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ. മതങ്ങളെ ഈശ്വര വിശ്വാസികളെ അകറ്റുന്നത് ഭാരതത്തിൽ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അപ്പൻ പറഞ്ഞപ്പോൾ സഖാക്കൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. സി പി എം അപ്പനെയും ഞങ്ങളെയും ചതിക്കുകയാണ്. മൂത്ത മകൻ പാർട്ടി മെമ്പർ, പാർട്ടി അടിമയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ ആചാരപ്രകാരം അവസാന യാത്രയാക്കാനായി പോകുന്നത് സി പി എമ്മിന് സഹിക്കുന്നില്ല.
അപ്പോൾ അപ്പൻ ഹിന്ദുവായിരുന്നെങ്കിൽ പയ്യാമ്പലം ബീച്ചോ തിരുനാവായിലോ വലിയ ചുടുകാട്ടിലോ അഗ്നിക്ക് കൊടുക്കുമായിരുന്നു. അപ്പൻ ക്രിസ്ത്യാനിയായിപ്പോയി. അപ്പൻ്റെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക് എന്നാണ്, അല്ലാതെ ജാതിയില്ല മതമില്ല എന്നല്ല. ലോക ജനത അറിയുക കമ്മ്യൂണിസ്റ്റ് ചതി. പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സഖാവിനോട് അവസാനമായി ചെയ്യാവുന്ന കൊടും ക്രൂര ചതി, കൊടും ക്രൂരത അപ്പൻ മാമോദിസ സ്വീകരിച്ച കുഞ്ഞായിരുന്നു. പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. മനുഷ്യരുടെ ദുസ്ത്രീ കണ്ടാണ് ദൈവത്തെ സംശയിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈശ്വര വിശ്വാസികൾ ആണെങ്കിൽ അതനുസരിച്ച് ജീവിക്കുക എന്നാണ്. മൂത്ത മകൻ്റെ പാർട്ടി അടിമത്തം സ്വന്തം അപ്പനെ പാർട്ടി ചതിക്കുന്നതിൽ കൂട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൃദയം പൊട്ടിക്കൊണ്ടാണ് ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായുള്ള തിരിച്ചടി തന്നെയാണ് CPM നടത്തുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വരുന്നത്. നമുക്കറിയാം, മുമ്പ് അയ്യപ്പനെ കാണാൻ വേണ്ടി നഗ്നരായ സ്ത്രീകളെ മലയിൽ കയറ്റിയിട്ടുള്ള പിണറായി വിജയൻ അവസാനം തിരിച്ചടി കയറ്റു. നവോത്ഥാനമായി മതിലെല്ലാം താക്കിയെങ്കിലും അവസാനം നാട് നീളെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയേ, മാപ്പ് തരണേ, മാപ്പ് തരണേ, നിങ്ങളുടെ വിശ്വാസത്തിൽ കയറി കളിക്കാൻ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് കരയുകയുണ്ടായി. അങ്ങനെയുള്ള CPM ഇപ്പോൾ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള ജാതിയിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരുടെയും ദൈവവിശ്വാസത്തെ ഞങ്ങൾ എതിർക്കുകയില്ല എന്ന് പറയുന്ന ആ പാർട്ടി ഇപ്പോൾ ദൈവവിശ്വാസികൾക്കും മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമുണ്ട്, അവരുടെ വിശ്വാസത്തെ അമ്പലത്തിൽ പോകുന്നോ പള്ളിയിൽ പോകുന്നോ ഒന്നും ഞങ്ങൾ തടയുകയില്ല എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് MM ലോറൻസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്, VS സച്ചുവാനന്ദൻ കഴിഞ്ഞാൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ MM ലോറൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിക്കും ഒരു പാഠമാക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. എന്നാൽ ചതിയിലൂടെ അദ്ദേഹം വെട്ടിവീഴ്ത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തെ ഏതൊക്കെ വിധത്തിലാണ് ഉപദ്രവിച്ചിട്ടുള്ളത് എന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് കൈവരൽ വെച്ചു പോകും. അദ്ദേഹം എൻ്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. പ്രശസ്ത യോഗാചാര്യ TG ചിദംബരത്തിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. TG ചിദംബരത്തിൻ്റെ എൻ്റെ ഭാര്യ മാതാ പിതാവ് മരിച്ചപ്പോൾ, അതായത് TG ചിദംബരം എന്ന് പറയുന്ന പ്രശസ്തനായ യോഗാചാര്യ മരിച്ചപ്പോൾ, അദ്ദേഹം വീട്ടിൽ വരിക മാത്രമല്ല അനുശോചന ചടങ്ങ് സംഘടിപ്പിക്കുന്നതിൽ മുൻകൈ എടുത്തതും അദ്ദേഹമായിരുന്നു. ആ അനുശോചന ചടങ്ങിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ജാതി മതങ്ങൾക്കപ്പുറമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് യോഗ. യോഗ എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ സമ്പൂർണമായി മാനസികവും ശാരീരികവുമായി വളർത്തുമെന്നും എല്ലാവരും അത് ശീലിക്കണമെന്നും. കേരളത്തിൽ യോഗ പരിശീലിപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് യോഗാചാര്യ TG ചിദംബരത്തിൻ്റേത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നെന്ന്. മാത്രമല്ല ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചർമ്മവാർഷിക സമയത്ത് PT തോമസും അതേപോലെ MM ലോറൻസുമായിരുന്നു പ്രധാനപ്പെട്ട അതിഥികളായി ഞങ്ങൾ ക്ഷണിച്ചിരുന്നത്. അന്ന് പിണറായി വിജയനെക്കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന, നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. രണ്ടുപേരും ഇപ്പോൾ സ്ഥലത്തിൽ ഈ കാര്യം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പൂർണ്ണമായ രൂപം ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അത്രയും കൊടും ചതിയനായ, മുഖംമൂടി അണിയുന്ന ഒരു തട്ടിപ്പ് വീരനാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം എന്നോട് അന്ന് ചോദിച്ചിരുന്നു, ബാലാനന്ദനല്ലേ ലാവ്ലിൻ കേസിൻ്റെ രേഖകളെല്ലാം തന്നതെന്ന്. അത് അദ്ദേഹത്തോട് ഞാൻ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് ലാവ്ലിൻ കേസിലുണ്ടായതെന്ന് ഇങ്ങോട്ട് എന്നോട് വിശദീകരിച്ചിരുന്നു. തീർച്ചയായും ചെങ്ങളം പന്നിയാർ പള്ളിയവാസൽ പതികളിലൂടെ പാർട്ടിക്കും പണം കിട്ടി പിണറായി വിജയനും പണമുണ്ടാക്കിയെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് രേഖകൾ ആരാണ് തന്നതെന്ന് മാത്രമാണ് അദ്ദേഹം കൃത്യമായി ചോദിക്കുകയും ബാലാനന്ദൻ സഖാവല്ലേ തന്നത് എന്ന് എന്നോട് പറയുകയും ചെയ്തിരുന്നു. അതിൽ നന്ദകുമാർ പിന്നോട്ട് പോകരുത്, ഫൈറ്റ് ചെയ്യണം എന്ന് എന്നോട് ഉപദേശിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം തന്ന ഊർജവും ശക്തിയും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ശരീരത്തിലുമുണ്ട്. ഞാൻ ഇന്ന് വരെ ആ ലാവ്ലിൻ കേസിൽ പിന്നോട്ട് പോയിട്ടില്ല. മാത്രമല്ല സുപ്രീം കോടതിയിൽ ഇപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുമാണ്. ഇത്രയധികം പോരാട്ടം നടത്തിയിട്ടുള്ള മറ്റൊരാൾ കേരളത്തിലുണ്ടാവാൻ സാധ്യതയില്ല. മാത്രമല്ല എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ നിശ്ചയിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് പിണറായി വിജയനാണ് എന്നെ കൊല്ലാൻ നിശ്ചയിച്ചിട്ടുള്ളത്, ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് എന്ന് ഞാൻ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തോടുകൂടിയിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതിനും എന്നോട് MM ലോറൻസ് പറഞ്ഞിരുന്നു. എറണാകുളത്തെ പാർട്ടിയിലെ CIT വിഭാഗം കംപ്ലീറ്റ് നന്ദകുമാർ സപ്പോർട്ടായിരുന്നു. കേരളത്തിലെ CIT വിഭാഗം മുഴുവൻ നന്ദകുമാറിൻ്റെ കൂടെയായിരുന്നു.
എന്നാൽ ചില കേന്ദ്രങ്ങളിൽ പിണറായി വിജയന്റെ ചില ഗുണ്ടാ മാഫിയകളാണ് നന്ദകുമാറിനെതിരായിരുന്നത്. അങ്ങനെയാണ് കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസ് കത്തിച്ചതും മരുമകനായ ഇപ്പോഴത്തെ മരുമകനായ നമ്മുടെ മുഹമ്മദ് റിയാസ് രേഖകളെല്ലാം കടത്തിക്കൊണ്ടു പോയതെന്നും ഉള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് എന്നോട് പറഞ്ഞത്, വ്യക്തമാക്കിയത്. ഞങ്ങൾക്കറിയാമായിരുന്നു പിണറായി വിജയന് സിംഗപ്പൂരിൽ ബിസിനസ് ഉണ്ടായിരുന്നു എന്നും കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി ഉണ്ടായിരുന്നു എന്നും. അതൊക്കെ രേഖകൾ പുറത്തു കൊണ്ടുവന്നതിൽ നന്ദകുമാറിനോട് ഞങ്ങൾ തീർത്താൽ തീരാത്ത കടപ്പാടാണെന്നും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴിത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പോലും അദ്ദേഹത്തോട് ചതിയാണ് കാണിച്ചിരുന്നത്. ആദ്യം എറണാകുളം കൊച്ചി മേയറാവാൻ പോലും സമ്മതിക്കാതെ കുതികാൽ വെട്ടിയിട്ടുള്ള പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിന് അവസാന സമയത്തും സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം കുടുംബത്തിൻ്റെ ഇഷ്ടപ്രകാരം പള്ളിയിൽ അടക്കം ചെയ്യാമെന്ന അതുപോലും നിഷേധിച്ചിരിക്കുന്നു. എൻ്റെ അപ്പനോട് ചെയ്തത് കൊടും ചതിയാണെന്ന് പറഞ്ഞുകൊണ്ട്, കൊടും ക്രൂരതയാണ് CPM ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഒരു ഓഡിയോ സംഭാഷണം, ഷാജൻസ്കറിയുമായി സംസാരിച്ച സംഭാഷണം ത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഈ വീഡിയോയുടെ മുൻഭാഗത്ത് കൊടുത്തുള്ളത്. പൂർണ്ണമായിട്ടുള്ള അവരുടെ സംഭാഷണം കേൾക്കുക. എത്രമാത്രം ഞെട്ടിക്കുന്നതാണ് CPM ഇത്തരത്തിലുള്ള കൊടും ചതിയെന്ന് ഓരോ മലയാളിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ആശയ ലോറൻസാണ്, MM ലോറൻസിന്റെ മകള്. അപ്പൻ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല അപ്പന്റെ അപ്പന് മെഡിക്കൽ കോളേജിന് സ്റ്റുഡൻസിന് അവിടുത്തെ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുക്കണം എന്ന് എവിടെയും തമാശക്കും കാര്യമായിട്ടും പറഞ്ഞിട്ടില്ല. അപ്പന്റെ ഭാര്യ ദൈവവിശ്വാസിയായിരുന്നു. അപ്പൻ പരിഹസിക്കുമായിരുന്നു എന്നല്ലാണ്ട് ദൈവം ഇല്ല, യേശുക്രിസ്തുവിനെ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, യേശു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പന്റെ അമ്മയുടെയും കല്യാണം പള്ളിയിൽ വെച്ചായിരുന്നു. ഞങ്ങളുടെ 4 മക്കളുടെ കല്യാണം പള്ളിയിൽ വെച്ചായിരുന്നു. പേരക്കുട്ടികളുടെ മാമോദിസ ഇതെല്ലാം ത്തിനും അപ്പനും സാക്ഷി തന്നെയാണ്. പിന്നെ അപ്പന്റെ പാർട്ടിയുടെ റെസ്ട്രിക്ഷൻ അനുസരിച്ചിട്ട് അധികം അതിലോട്ടൊന്നും വന്നിട്ടില്ലെന്ന് മാത്രം. ദൈവവിശ്വാസി അല്ലായിരുന്നെങ്കിലും അപ്പൻ ഒരിക്കലും ഇത് മെഡിക്കൽ കോളേജിന് അപ്പന്റെ ഡെഡ് ബോഡി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, അപ്പനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. മൂത്ത മകൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമായിരുന്നില്ല, ഒരു മര്യാദക്കേടാണ് അത് കാണിച്ചത്. അപ്പന്റെ 3 മക്കളില് ഏറ്റവും ഇളയ ആളാണ് ഞാൻ. മൂത്ത മകള് ബൈസ്റ്റായിട്ടൊരു തീരുമാനത്തിന്റെ കൂടെ നിൽക്കും. പക്ഷെ അയാളെ കഴിഞ്ഞ ദിവസം അപ്പനെ അവസാനമായിട്ട് കയറി കണ്ട് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു, അപ്പന്റെ ഹാർട്ട് ബീറ്റ് ഉയർന്നു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മിലനെ അയച്ച ചാറ്റും ഞാൻ അങ്ങോട്ട് അയച്ചു തരുന്നുണ്ട്. ഇത് പാർട്ടി ചെയ്ത അപ്പനോട് ചെയ്ത അവസാനത്തെ ചതിയാണ്. അപ്പൻ CC മെമ്പർ ആയിരുന്നപ്പോ ഭാരതത്തില് ഞാനൊരിക്കൽ പറഞ്ഞു എന്റെ അപ്പനോട്, അപ്പന്റെ പാർട്ടി ഇവിടെ ഈ രാജ്യത്ത് താഴത്തെ ആയി പോകും. അപ്പൊ ചോദിച്ചു നീ എന്താ അങ്ങനെ പറയണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും മതങ്ങളും ഈശ്വര വിശ്വാസ ഭൂരിപക്ഷം ജനങ്ങളും ഈശ്വര വിശ്വാസികളായിട്ടുള്ള ഈ രാജ്യത്ത് ഈശ്വര വിശ്വാസത്തെയും മതങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് നീ പറഞ്ഞത് ശരിയാണ്, ഞാനിത് CC പറഞ്ഞു. CC പറഞ്ഞപ്പോ ഞാൻ ഒറ്റപ്പെടുക തന്നെ ചെയ്തതെന്ന് പറഞ്ഞു. ഡേറ്റും ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പച്ചന്റെ മരിച്ചുപോയ മകൻ എബിയുടെ കല്യാണത്തിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഡിന്നറിന് പുറത്ത് പോയപ്പോ എല്ലാരും കൂടി ഉള്ളപ്പം അന്ന് ഞങ്ങളുടെ വീട്ടില് ഇങ്ങനെ അകൽച്ചയൊന്നും അത്രയ്ക്ക് വന്നിട്ടില്ല, അത്രയ്ക്കല്ല അങ്ങനെ അകൽച്ചയൊന്നും ഇല്ലായിരുന്നു. എല്ലാരും തമാശയൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാവുന്ന ഒരു സ്ഥിതിയില് അപ്പം പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം ഞാൻ ഒറ്റപ്പെട്ടും അപമാനിക്കപ്പെട്ടും പോവുകയാണ്. ഇത് പാർട്ടിയും മൂത്ത മകൻ എന്ന് പറയുന്നത് പാർട്ടി മെമ്പറാണ്. അപ്പൊ പാർട്ടിയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പൊ മന്ത്രി രാജീവും എല്ലാവരും പറഞ്ഞു കുടുംബത്തിനോട് ആലോചിച്ച് കുടുംബത്തിന്റെ തീരുമാനമാണെന്ന്. അപ്പച്ചന്റെ കുടുംബത്തിന്റെ തീരുമാനം എന്ന് പറയാൻ പാർട്ടിയല്ല അത്. മൂത്ത മകൻ പാർട്ടി മെമ്പർ ആകുമ്പോ അയാള് സഖാവ് മാത്രമായി. അയാൾക്ക് ആരോടും നീതി പുലർത്തേണ്ട കാര്യമില്ല. സ്വന്തം മനസാക്ഷിനെ പോലും വഞ്ചിക്കാം ഒരു സഖാവ് എന്ന് പറയണത്. അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി. എന്റെ അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിലുള്ള അജിത് പാലിയത്ത് എന്റെ കസിൻ ബ്രദറാണ്. അജിത് പാലിയത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ട് അപ്പനെ പോയി കണ്ടിരുന്നു. കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു അദ്ദേഹം നാട്ടിൽ വന്നപ്പോ അജിത്ത് പോയി കണ്ടിരുന്നു. അപ്പന്റെ ബുക്ക് പുറത്തുനിന്ന് മേടിച്ച് അതും കൊണ്ടാണ് പോയത്. അതിൽ ഒപ്പിട്ട് മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പന്റെ സ്വന്തം കൈപ്പടയിലുള്ള എന്തെങ്കിലും സമ്മതപത്രം ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പനെ ഇങ്ങനെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കുമ്പോ അപ്പന്റെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ പോണ വിട്ടുകൊടുക്കുന്ന ഈ ദേഹങ്ങൾക്കൊക്കെ എത്രത്തോളം അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് അതിനുശേഷം പഠിത്തം കഴിഞ്ഞ ഇവരെല്ലാരും എവിടെയോ വലിച്ചെറിയുവാണ്. അങ്ങനെ പോകേണ്ട ഒരാളല്ലായിരുന്നു എന്റെ അപ്പൻ. ചെയ്ത ചതിയാണ് ഈ ചെയ്യാൻ പോണത്. നാളെ ചതി എന്ന് പറഞ്ഞാൽ ക്രൂരത, CPMന്റെ ഇപ്പോഴത്തെ CPKMന്റെ ക്രൂരതയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പനോടും അപ്പന്റെ കുടുംബത്തോടും.
അവിടെ മൂത്ത മകൻ സഖാവ് അതിന് കൂട്ടു നിൽക്കുവാണ്, എം എൽ സജീവ് എന്ന് പറയണ മൂത്ത മകൻ. ഞാൻ ഒരിക്കൽ അപ്പൻ ചേച്ചിയുടെ വീട്ടില് സുജയുടെ വീട്ടിലായിരുന്നപ്പോ അപ്പന് ഒരു പ്രായം കഴിഞ്ഞു, കിടപ്പായി കഴിഞ്ഞതിന് ശേഷം ഭയമൊക്കെ വരുമല്ലോ, മനുഷ്യന്റെ ഓരോ അവസ്ഥയിലും ഭയങ്ങളൊക്കെ വരുമല്ലോ, കൊച്ചുകുട്ടികളെ പോലെ ആവുമല്ലോ. അപ്പൊ അമ്മ 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 എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാനത് പോസ്റ്റ് ഇട്ടിരുന്നു, അമ്മ എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് എന്നും പറഞ്ഞിട്ട്. മറുനാടനില് അത് ലോറൻസും എം എം ലോറൻസും ദൈവവിശ്വാസിയായിരുന്ന തമ്പ്ലൈനില് താങ്കൾ അത് വാർത്ത ചെയ്തിരുന്നു. ആ ആഴ്ച തന്നെ സുജയുടെ വീട്ടിൽ നിന്ന് ഈ മകൻ സജി അപ്പനെ അയാളുടെ വീട്ടിലോട്ട് മാറ്റി. അതിനുശേഷം പിന്നെ അവരുടെ കസ്റ്റഡിയിലാണ്. എന്നുവെച്ചാ ലോറൻസ് അകാവ് ഈശ്വര വിശ്വാസി എന്നിട്ട് പിറ്റേ അപ്പനും ഈ താങ്കളുടെ വോയിസില് ആ വാർത്ത വന്നതിന് ശേഷം സുജ പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് എന്നെ അതിരാവിലെ ഇതേപോലെ അതിരാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അപ്പൻ ഈശ്വര വിശ്വാസി ആയിട്ടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു ഞാനും എഴുതിയിട്ടില്ലല്ലോ ഈശ്വര വിശ്വാസിയായിരുന്നു, അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്, അമ്മ എന്നുള്ള വിളി തന്നെ അത് ദൈവമാണ്, അമ്മ ദൈവം തന്നെയാണ്, ദൈവം അമ്മയാണ്, അത്രേ ഞാനും എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഒന്നും സംസാരിച്ചില്ല. അതിനുശേഷം അവിടെയായിരുന്നു. പിന്നെ അപ്പനെ ബെഡ്രൂഡൻ ആയി കഴിഞ്ഞതിന് ശേഷം പരിചരിച്ചിരുന്ന ഒരു ജോസ്, അയാൾ ആദ്യകാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ദൈവവിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അയാളുടെ ജീവിതം തിരിച്ചറിവിന്റെ പാതയിലോട്ട് വന്നു. അയാൾ അന്നും അപ്പനെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബൈബിൾ വായിച്ചു കൊടുത്ത് കൊന്തെത്തിച്ച് ക്രിസ്ത്യൻ രീതിയിൽ കൈമുത്തി ചുംബനം കൊടുക്കുമായിരുന്നു. അപ്പനത് എതിർത്തിട്ടില്ല ഒരു ദിവസം പോലും. അപ്പം പറഞ്ഞു എനിക്കിതിൽ താല്പര്യമൊന്നും ഇല്ല, നിന്റെ ഇഷ്ടം നീ ചെയ്തോളൂ എന്നാണ് ജോസിനോട് പറഞ്ഞെന്ന് ജോസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് സുജ ഡെയിലി ദുബായിൽ നിന്ന് വിളിച്ചിട്ട് ബൈബിൾ വചനങ്ങൾ അപ്പന്റെ ചെവിയിൽ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും സുജ പച്ചവെള്ളം ഒരു ഡ്രോപ്പ് എടുത്ത് അപ്പന് പ്രാർത്ഥിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പനെ ഒരു പള്ളിയിലായിരുന്നു അപ്പന് യാത്ര അയക്കേണ്ടത്. അപ്പന്റെ അപ്പൻ ഇതിനെക്കാളും വലിയ നിരീശ്വര വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തെ അടക്കിയതും ക്രിസ്ത്യൻ പള്ളിയിൽ തന്നെയാണ്, അമ്മയെ അടക്കിയതും അബിയെ അടക്കിയതും അങ്ങനെ തന്നെയാണ്. അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പനെ പള്ളിയിൽ കൊണ്ടുപോകരുതെന്നും അപ്പനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആക്കണോന്ന് അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പന്റെ കണ്ണുദാനം ചെയ്യാനോ ഒന്നിനും അപ്പൻ എങ്ങായിരുന്ന സമയത്തും അങ്ങനത്തെ ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് ആരോടും അങ്ങനത്തെ ഒരു വലിയ ഒരു വലിയൊരു മഹത്തായ കാര്യമാണ് നിങ്ങൾ ഇത് ചെയ്യണം എന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നീട് ആരെടുത്ത തീരുമാനം? കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം എന്ന് പറയാൻ കുടുംബത്തിൽ ഞങ്ങളും അല്ല ഇല്ലേ, സഖാവായ ഒരു മകൻ മാത്രമേ കുടുംബം എന്ന് പറയണതുള്ളോ. ഇവിടെ ഞാൻ അപമാനിക്കപ്പെടാനോ ഒറ്റപ്പെടാനോ ആണ് പോകുന്നത്, പക്ഷെ ജനങ്ങൾ അറിഞ്ഞിരിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തിന്റെ ചതി.